മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് ആ മനാഫിക്ക് എത്രയും ഇവരെ കൂടെ നിന്നിരിക്കുന്നത്. ഇതൊക്കെ അവർക്ക് ഫസ്റ്റേ പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തി ഇതിനൊന്നും ഇടപെടില്ലായിരുന്നു. എന്തുകൊണ്ട് ഇവർ അന്ന് വായി തുറന്നില്ല എന്ന് എനിക്കും ചോദിക്കാനുണ്ടോ? എല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോ അവർക്കിപ്പോ ജോലി കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടി ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാണോ? തയ്യാറാണോ? അല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പോ ഇത്ര പൈസ പറഞ്ഞിട്ടുണ്ട്, ആ പൈസ വേണ്ടെന്ന് പറയൂ ഇവര്? ഇല്ല. പക്ഷെ മനാഫിക്ക് ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ലോകത്തിൽ ആദ്യമായിട്ടുള്ള കാര്യമല്ല. എല്ലാവരുടെ അതിലും യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണോ നിങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിലൂടെ അവർ ഇടുന്ന വീഡിയോസ് ആണോ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ അവർക്ക് ഇതിൽ നിന്നൊന്ന്. ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കണമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സുഖക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ ഇതിപ്പോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ ഇന്ന് രാവിലെ നമ്മളുടെ കറക്റ്റ് സമയം 10 മണിക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് എഴുന്നേറ്റില്ല. കാരണം എഴുന്നേക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കൊരു ഇതായിരുന്നു. തലവേദനയും സ്റ്റമക്ക് പെയിനും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ എഴുന്നേറ്റതേ ഇല്ല. എഴുന്നേൽക്കുമ്പോൾ തന്നെ ലേറ്റായി. അപ്പൊ പിന്നെ അങ്ങനെ വിട്ടു. മൂന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇടാൻ എനിക്ക് തമ്പ്ലൈൻ്റ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ അങ്ങനെ വിട്ടു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റത് ഇപ്പോഴാണ്, ഒന്ന് ഫ്രഷപ്പ് ആയത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് നോക്കിയ സമയത്ത് ഒരുപാട് വീഡിയോസുകൾ ഇതിനെ കുറിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും വരെ കേരളം ഒട്ടാകെ പ്രാർത്ഥിച്ച ഒരു ഇതായിരുന്നു അർജുന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിതായിട്ടുണ്ടായിരുന്നു. ഇന്നലെ തൊട്ടേ വീഡിയോ ഇതായിട്ടുണ്ട് ഒന്നും അറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ, മൊബൈലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോ എന്താ പറയാ, ഈ എത്രത്തോളം നമ്മള് കേരളക്കര മൊത്തത്തിൽ പ്രാർത്ഥിച്ചതായിരുന്നു ഒരാപത്തും വരരുതേ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോ എന്താ പറയാ, എന്താണ് അതായത്, നമുക്ക് ഒരാൾ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്ദി വേണമെന്നൊക്കെ പറയും, പക്ഷെ അത് നമ്മൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ നന്ദി കാണിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പലതും പല കാര്യങ്ങളും നമ്മൾ പറയാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഇത്രയും അതായത് ആ ഒരു അർജുന്റെ ലോറിയുടെ ഉടമസ്ഥരായ ഈ മനാഫിക്ക എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഇത്രത്തോളം നമ്മുടെ എന്താ പറയാ അർജുന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ഡ്രൈവറായി വർക്ക് ചെയ്ത ആ ഒരു പയ്യന്റെ ഇത് ഞാൻ ഒരു ഓണർ ആണെന്നുള്ള ഒരു ഇതും കാണിക്കാതെ അതിന്റെ കൂടെ ഇറങ്ങി തിരിച്ച് 10-72 ദിവസം അവരുടെ കുടുംബത്തെയും എല്ലാം വിട്ട് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ അവർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അല്ലേ ഏത് ഓണറാണ് ചെയ്യുക അന്നത്തെ കാലത്ത്? ആരെങ്കിലും നിങ്ങൾ ഒരാളെ കാണിച്ചിടാൻ പറ്റുമോ? അത്രത്തോളം ഇറങ്ങി എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ആ വ്യക്തിയാണ് അവരുടെ വീട്ടുകാർ വന്ന് കുറ്റപ്പെടുത്തുന്നത്. അതായത് ഞാൻ ഒരു ആ ഒരു ഇതുപോലെയാണ് ഇപ്പോ അവർക്ക് അർജുന് വേണ്ടി അവിടുന്ന് എത്തി അവിടെ ചെയ്ത് എല്ലാ കാര്യങ്ങളും തെരച്ചിലോട് തെരച്ചിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും എത്തി ലാസ്റ്റ് അവർ കണ്ടെത്തി അല്ലേ. അപ്പോ ഇന്നത്തെ കാലത്ത് ഏത് ഓണറാണ് ചെയ്യുക, അല്ലെങ്കിൽ ആരാണ് ചെയ്യുക അല്ലേ? നമ്മുടെ ഒരു സ്വന്തക്കാർ പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇന്ന് ആ ഒരു വ്യക്തി ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം കഴിഞ്ഞ് അവരുടെ ഇത് ഇതാക്കി കഴിഞ്ഞ അവരുടെ ഇത് ഓക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമാണ് ഇങ്ങനെ അതായി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിട്ടിട്ട് വരാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അവരെങ്ങനെയായാലും കണ്ടെത്തണം എന്നുള്ളതും അവരോടുള്ള ഒരു സ്നേഹം കൊണ്ട് ആ പയ്യനും അർജുൻ എന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടും അവരുടെ ഇതായിരുന്ന ഒരു ഏട്ടൻ അനിയനായിട്ടിരുന്ന ആ ഒരു ബന്ധം കൊണ്ടാണ് ആ ഒരു ഓണർ എന്നുള്ളത് മാറ്റിവെച്ച് അവരവിടെ കൂടെ നിന്നത്. അല്ലാതെ അവർക്ക് നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇവരിതിന് മുന്നപ്പ് പ്രതികരിക്കാതിരുന്നത്? അവരവിടുന്ന് ബോഡി ഇതായി എല്ലാം കഴിഞ്ഞ് ഒരു ഇതാ ആറുന്നതിന് മുൻപ് തന്നെ ഈ മീഡിയയുടെ മുന്നിൽ ഇരുന്നിട്ട് ഇവരെ വീട്ടുകാർ ഇങ്ങനെ സംസാരിക്കുന്നു. അവർക്ക് കിട്ടുന്ന അംഗീകാരം കണ്ടിട്ട് ഇവർക്ക് അതിൽ എന്തെങ്കിലും എന്താണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അതായത് മനാഫിക്കയ്ക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തിന് വേണ്ടി അംഗീകാരം കിട്ടുന്ന സമയത്ത് ഇവർക്ക് അതിൽ ഈ സമയത്തും അവർക്കൊരു അസൂയ ആ ഒരു ഇതാണ് നമുക്ക് തോന്നിയത്. പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയണം, ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് തോന്നിയത്. എന്തെല്ലാം നമ്മൾ പറയണോ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ആൾക്കാർ വന്നിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നിയത്. അപ്പോ നമ്മൾ ഒന്നും ആലോചിച്ചില്ല. നമ്മളുടെ കൂടെ 72 ദിവസം ആരായിരുന്നു നമ്മളുടെ ആ വീട്ടിൽ ആരും അത് ആലോചിക്കുന്നില്ല. നമ്മളുടെ വീട്ടിൽ നമ്മുടെ പയ്യന് വേണ്ടി ആരായിരുന്നു കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ ഇല്ലേ. നമ്മള് ഇതൊരു ചെറിയൊരു കാര്യമല്ലല്ലോ അല്ലേ. വേറെ ആരായിരുന്നെങ്കിൽ നമ്മുടെ സ്വന്തം ആരെങ്കിലും ആയെങ്കിൽ പോലെ അവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് അവരവരുടെ പണി നോക്കി വന്നിട്ടുണ്ടാവും ഇല്ലേ. ഇത് ഇതിന്റെ ആവശ്യമില്ല. ഇവർക്ക് ഇവരുടെ അതിന്റെ ഓൺ ചിലപ്പോൾ ഇനി ഇങ്ങനെ പറയാം, അവരുടെ ആ വണ്ടി അവരുടെ ഇല്ല, അതുകൊണ്ടാണ്. അവർക്ക് അവരുടേത് എങ്ങനെയായാലും അവരുടെ കാര്യങ്ങളും ഇൻഷുറൻസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും ഇല്ലേ. വണ്ടി എങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ഇതായിപ്പോയി പറഞ്ഞിട്ട് അത് അവർക്ക് അവരുടേതായിട്ട് നടപടികളിൽ അവർക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ഇടയിലൊന്ന് വീഡിയോ കട്ടായി പോയിട്ടോ, അതുകൊണ്ടാണ്.
അപ്പോ ഈ അവരുടെ ഈ വീട്ടുകാർ ഈ 3 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ പത്രസമ്മേളനത്തിനെ വിളിച്ചു വരുത്തുകയും പ്രസ് മീറ്റ് പോലെ ഇങ്ങനെ ഇവിടുന്ന് ഉമ്മർത്തിരുന്ന് സംസാരിക്കുകയും ചെയ്തതില് നമുക്ക് പേഴ്സണലി എനിക്കതിന് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എന്താണ്, എന്ത് ചെയ്തിട്ടാണ് ഈ ഈ പറയുന്ന ഇന്ന് പറയുന്ന ആൾക്കാർ അന്ന് തന്നെ പറയാതിരുന്നില്ലേ ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും ഒരു ഇതും വേണ്ട, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം, ഞങ്ങളെ തേടി എത്തിക്കോളാം എന്ന് എന്തുകൊണ്ട് ഇവരുടെ വീട്ടുകാർ പറഞ്ഞില്ല? അല്ല, ഇപ്പൊ ഇന്ന് സംസാരിക്കുന്ന ഈ പയ്യന്റെ അളിയൻ എന്ന് പറഞ്ഞ വ്യക്തി എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെ സഹായവും വേണ്ട, ജോലി തരുന്ന സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ ജോലി വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെന്റിന്റെ പൈസ വേണ്ട, ഒന്നും വേണ്ടെന്ന് വിളിച്ചെടുത്ത് പറയണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അത് മാത്രം സ്വീകരിച്ചിട്ട് ഇത്രയും കൂടെ നിന്ന് 72 ദിവസം, ഒന്നോ രണ്ടോ ദിവസം അല്ല 72 ദിവസം ഒരാളുടെ കൂടെ നിന്ന് എല്ലാ അവരുടെ വീടും കുടുംബവും വിട്ട് അവരുടെ കാര്യങ്ങളും വിട്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരാൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം കൊണ്ട് തന്നെയല്ലേ? അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിന്ന് ഇവന് എന്ത് സംഭവിച്ചു അത് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ എന്നുള്ള ഇതുകൊണ്ടല്ലേ നിന്നിട്ടുണ്ടാവുക? അപ്പോ പല ആൾക്കാരും പല കഥകളാണ് അവരുടെ മേലെ കിട്ടുന്നത്. അതായത് ഒരു മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ മതങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടോ പാർട്ടികൾ കൊണ്ടോ ഒന്നല്ല നിങ്ങൾ ചിത്രീകരിക്കേണ്ടത്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ്. നമ്മളിപ്പോ നാളെ മേലെ ഒരു എന്താ പറയാ റോഡിൽ ഒരു വണ്ടിയിൽ പോകുന്നു, ആ വണ്ടി ആക്സിഡന്റ് കിടന്നത് നമ്മളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഏത് മതക്കാരനാണോ അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരനാണോ നമുക്കറിയില്ല. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഒരു പാർട്ടിനെയും മതത്തിനെയും വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വെച്ച് ചെയ്യാൻ നിൽക്കുന്നത്? നമുക്കൊന്നും ഒരിക്കലും ഇതിനെ പറ്റി യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ, ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. എന്താണ് ചേ ഇത്രത്തോളം നന്ദികേട് കാണിക്കണം? ഇത് നിങ്ങൾ ഇതിന് മുന്നേ കാണിച്ചതെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാമെന്ന് നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങളെ ഈ അർജുന്റെ ആ പയ്യനെ ഓക്കെ, ആ പയ്യന് അത്ര ആയുസ് വിധിച്ചിട്ടുള്ളൂ തോന്നുന്നു. ആ പയ്യന്റെ കുടുംബത്തിന് ഇപ്പൊ ആൾക്കാരെ ഞാൻ കുറേ മെസ്സേജ് കണ്ടു, എന്ത് മെസ്സേജാണ് ഇട്ടിരിക്കുന്നത്? ഇടയിലൊന്ന് വീഡിയോ ഇതായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ട്, മെമ്മറി ഫുള്ളിന്റെ തോന്നുന്നു എനിക്ക് അറിയുന്നില്ല, ഒന്ന് മൊബൈൽ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ എല്ലാം പോയി, എനിക്ക് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞില്ലെങ്കിൽ അതിന് തരും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽപ്പും വേണ്ടെന്ന് ഇന്ന് എന്താ പറയാ പത്രസമ്മേളനവും എല്ലാം വിളിച്ചു വരുത്തി സംസാരിക്കുന്ന ആൾക്കാര് അന്ന് പറയണമായിരുന്നു, ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഇത് നോക്കാം, ഞങ്ങളെ ഞങ്ങളായിട്ട് തന്നെ കണ്ടെത്തിക്കോളാം എന്ന്, നിങ്ങൾക്ക് ഞങ്ങളുടെ ആ ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെ ഒരു ഹെൽപ്പോ ഒന്നും വേണ്ടെന്നത് അന്ന് പറയാതെ എല്ലാം കഴിഞ്ഞ് അവിടുന്ന് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ആ ആ ഒരു ഇതൊന്നും ആദ്യമായിട്ടുണ്ടാവില്ല അല്ലേ? അതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മനസ്സിനെ കാരണം എന്താ പറയുക സമ്മതിച്ചു കൊടുക്കണം, അത് വേറൊരു കാര്യം. എന്താ പറയുക, എനിക്കറിയണത് എന്താ പറയുക, ഇത്രത്തോളം നന്ദികേടാണ് ഒരു മനുഷ്യനെ ഒരു ഒരാളൊരു ഇത്രയും വലിയൊരു ഇത് ചെയ്ത സമയത്ത് അവർക്കുള്ളൊരു എന്തിനാ പറയില്ലേ, നമ്മൾ പറയില്ലേ എന്താ പറയാ കഴിയുന്നത് നമ്മൾ ആർക്കും ഹെൽപ്പ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നല്ല വ്യക്തി അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ലാസ്റ്റ് കിട്ടുന്നത് ഇങ്ങനത്തെ ഒക്കെ പേരായിരിക്കും അല്ലെ? അവർക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ അവർ ചെയ്ത ഇത്രയും വലിയൊരു ഇതിന് അവർക്ക് കിട്ടേണ്ട അപ്രീഷിയേറ്റ് തന്നെയാണ് അവർ കിട്ടിയിരിക്കുന്നതും, മറ്റുള്ളവർ അവരോട് സംസാരിക്കുന്നതും മറ്റുള്ളവർ അവരെ കാണുന്നതും ഒരു ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഇത് തന്നെയാണ്. അല്ലാതെ ആരാണ് ഇന്നത്തെ കാലത്ത് ഹെൽപ്പ് ചെയ്യുക? ആരും ഹെൽപ്പ് ഇല്ല. നമ്മളിപ്പോ ഇന്നിപ്പോ ഞാൻ പോകുന്നു, ഏതെങ്കിലും ഒരു വണ്ടി ആക്സിഡന്റ് ആയി ഞാൻ റോട്ടിൽ കിടന്നത്, എന്നെ ആരാണോ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുന്നത്, ഏതെങ്കിലും മതക്കാരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരാണോ, അതാണോ നമ്മൾ നോക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു മനുഷ്യൻ എന്ന് വേണ്ടത് എന്താണ്, മനുഷ്യനെ മനുഷ്യനായിട്ട് സ്നേഹിക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് ആ മനാഫിക്ക് എത്രയും ഇവരെ കൂടെ നന്നിരിക്കുന്നത്. ഇതൊക്കെ അവർക്ക് ഫസ്റ്റേ പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തി ഇതിനൊന്നും ഇടപെടില്ലായിരുന്നു. എന്തുകൊണ്ട് ഇവർ അന്ന് വായി തുറന്നില്ല എന്ന് എനിക്കും ചോദിക്കാനുണ്ടോ? എല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോ അവര് അവർക്കിപ്പോ ജോലി കിട്ടിയിട്ടുണ്ട്, ആ പെൺകുട്ടി ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാണോ? തയ്യാറാണോ? അല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പൊ ഇത്ര പൈസ പറഞ്ഞിട്ടുണ്ട്, ആ പൈസ വേണ്ടെന്ന് പറയൂ ഇവര്? ഇല്ല. പക്ഷെ മനാഫിക്ക് ഇവരെ വെച്ച് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ലോകത്തിൽ ആദ്യമായിട്ടുള്ള കാര്യമല്ല. എല്ലാവരുടെ ഇതിലും യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണോ നിങ്ങൾ കാണുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിലൂടെ അവർ ഇടുന്ന വീഡിയോസ് ആണോ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ അവർക്ക് ഇതിൽ നിന്നൊന്നും അവർ സമ്പാദിച്ച് ജീവിക്കേണ്ട കാര്യമില്ല അല്ലെ? ഒരു ലോറിയുടെ ഓണർ എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വേണം ജീവിക്കാൻ, ഒന്നിന്റെ ആവശ്യമില്ല അല്ല. അവർ പറയുന്നുണ്ട് ഞാൻ എന്റെ എല്ലാം ഇതാക്കിയിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് ഈ കാര്യം ചെയ്ത് വന്നിരിക്കണമെന്നുള്ളത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫാമിലി, അവരുടേതായിട്ട് കഷ്ടങ്ങൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഒരു വശം മാത്രം ചിന്തിക്കാൻ നിൽക്കരുത്. ഇപ്പൊ ആ എന്താ ഫാമിലിയെ നമുക്ക് കാണുമ്പോൾ എന്താണെന്നറിയോ പറയാ, ഒരു ഇതുണ്ടായിരുന്നു, അയ്യോ പാവം എന്തുവാ എന്ന് പറഞ്ഞ സഹതാപമില്ല, സഹതാപം അങ്ങ് പോയി കളഞ്ഞു. അതാണ് പറയുന്നത്, സഹതാപം അവിടെ ഇട്ടിട്ട് എന്ത് മനുഷ്യരാടാ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്, ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ ലോകത്ത്, ഇവരെ ഒന്നും കണ്ട് പഠിക്കല്ലേ എന്നാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഇത്രയും ഒരു ഇതായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് പറയാൻ തോന്നുന്നു? നിങ്ങൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഒറ്റ കാര്യം തോന്നിയിട്ട് ഒന്നേ ഉള്ളൂ, ഈ അതായത് മനാഫിക്ക് ഇത്രയൊരു ഇത് ചെയ്ത് ഇതായി വന്നതിന് ശേഷം
അവർക്ക് കിട്ടുന്ന അംഗീകാരം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന അപ്രീഷിയേറ്റ് കണ്ടിട്ട് ഇവർക്ക് സഹിക്കുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം അതാണ് കേട്ടോ, അപ്രീഷിയേറ്റ്. കാരണം അത് എന്തായാലും അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു ആപത്ത് വന്നവരും അതിൽ ആരാണോ നമ്മുടെ കൂടെ അവരെ ഇതാക്കിയിരിക്കുന്നത് അവർക്ക് തന്നെ അപ്രീഷിയേറ്റ് പോയി ചേരത്തുള്ളൂ, അല്ലാതെ നമുക്ക് വരത്തില്ല. നമ്മുടെ ഇത് പോയി കഴിഞ്ഞു, പക്ഷെ അത് അത്രയും വലിയ ഒരു ഇതല്ലേ. ആരാരും ഒന്നൊന്നും ഉണ്ടാവാതെ ഇത്രയും ദിവസം അവരുടെ കൂടെ നിന്ന് എന്താ പറയാ, തേടലോളൂ തേടലോ തേടി 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 ലാസ്റ്റ് കണ്ടുപിടിച്ച് ലാസ്റ്റ് ആ ഒരു ഇതെങ്കിലും അവരുടെ അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്കെന്ന് പറഞ്ഞാൽ വാക്ക് മനാഫിക പാലിച്ചോ? അതിനെങ്കിലും നിങ്ങൾക്കൊരു നന്ദി പറയണ്ടേ കുടുംബത്തിന്? അതുപോലും ഇല്ലാതെ എന്താ പറയുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഇനി അവരിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങി, ശരി ഓക്കെ, അവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ തുടങ്ങി, അങ്ങനെ തന്നെ വെക്കട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ, അത് അവർ തുടങ്ങിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് എന്ത് വരുന്നു? അല്ലെങ്കിൽ അവർ പൈസ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യണോ? അവരെ ഇഷ്ടമുള്ള ആൾക്കാരെ അവർക്ക് കൊടുക്കട്ടെ, അതിന് നിങ്ങൾക്ക് എന്തിനാ അസൂയ കുശുമ്പ് വരുന്നു അല്ലേ? അപ്പോ എനിക്ക് എന്താ പറയുക, എനിക്ക് തോന്നുന്ന ഒറ്റ കാര്യമുള്ളൂ, ആർക്കും നല്ലത് ചെയ്താലും തെറ്റാണ്, കെടുതൽ ചെയ്താലും തെറ്റാണ്. ഇന്നത്തെ കാലത്ത് കലികാലമാണ് തോന്നുന്നത്, അതുകൊണ്ട് തന്നെയാണ് തോന്നുമല്ല, കലികാലം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നല്ലത് ചെയ്യാൻ പോയാൽ അവർക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ ഇക്ക ഇത്രയും ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് അവർ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ആ ഇതിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മേലെ അവരെ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്കൊരു അവരെ ഡീഗ്രേഡ് ചെയ്യുക. ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ആ മനാഫ് എന്ന് പറഞ്ഞ ആ വ്യക്തി ആ ഇക്കനെ ഡീഗ്രേഡ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു അവരെ ഡീഗ്രേഡ് ചെയ്തിട്ട്? നിങ്ങൾ അന്ന് ആലോചിക്കണമായിരുന്നു, ഞങ്ങളുടെ ആ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ നിങ്ങളുടെ മോനെ ഞാൻ നിങ്ങളുടെ മോന്റെ എന്തായാലും ഞാൻ ഇവിടെ കൊണ്ട് എത്തിക്കാം എന്ന് പറഞ്ഞ വാക്കൊരാൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ദൈവത്തെ പോലെയല്ലേ കാണേണ്ടത്? നമ്മളൊക്കെ അങ്ങനെ പഠിച്ചിരിക്കുന്നു, പക്ഷെ ഇത്രത്തോളം നന്ദി കേട്, ഇത്രത്തോളം നരികേട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടുള്ള അതായത് മലയാളിക്കര മൊത്തം ഒരു സഹതാപം ഉണ്ടായിരുന്നു, ആ സഹതാപം അങ്ങ് പോയി കിട്ടി എന്നുള്ളതാ. ഈ ഒരു ഇതോടുകൂടി നിങ്ങളോടുള്ള സഹതാപം തന്നെ പോയി കിട്ടി. ഭയങ്കര കഷ്ടമല്ലേ കാണുമ്പോ, നമുക്ക് കാണുന്ന നമുക്ക് ആ അനുഭവിക്കുന്ന ആ വ്യക്തിക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് എങ്ങനെ ഉണ്ടാവും? അവര് വീട്ടുകാരെ പറയാറേ നിനക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടോന്നല്ലേ ഇപ്പൊ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മളൊരു കാര്യം ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, അത് അവർക്ക് അവരതിനെ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്, കാരണം അങ്ങനെയുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബക്കാരെ കൊണ്ട് ആരെങ്കിലും പോയിട്ട് ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ ഒരു കുടുംബത്തിന് ഒരാൾക്കും ഒരു നമ്മൾ എന്താ പറയാ, ഒന്ന് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ പോലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും വരാനുണ്ടാവില്ല. ആ ഇക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടിയാണെന്ന് മാത്രമല്ല, അവരുടെ വണ്ടിയിൽ ഓടുന്ന ഒരു ഡ്രൈവർ എന്നുള്ളൊരു ഇതിലല്ല നിന്ന്, അവരുടെ ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് അവർ വന്ന് നിന്ന് അവരെല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാത്തിനും അവരെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക. നമ്മള് എന്താ പറയുക, ഒരു ദൈവത്തെ ആ ഒരു ഇത് നിങ്ങൾ കാണും. അവര് നിങ്ങൾ ആരെ കൊണ്ടും പറ്റാത്തത് അവർ വന്ന് അവിടെ അത്രയും ഇത് കഷ്ട സ്ട്രഗിൾ ചെയ്ത് അവിടെ ഉള്ള ആൾക്കാരോട് സംസാരിക്കുകയും അവിടെ ഉള്ള ഇതിനോട് സംസാരിച്ച് പാർട്ടികളോട് ഗവൺമെന്റിനോട് സംസാരിച്ച് ഇത്രത്തോളമൊക്കെ അത് തേടി അവസാനിപ്പിക്കാതെ ഞങ്ങൾ കിട്ടണം എന്ന് പറഞ്ഞ അവരൊരു ഒരു ഇതിൽ നിന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ ഇതിനൊക്കെ നിങ്ങൾ ഇതാക്കാൻ നോക്കൂ. വെറുതെ കിടന്നിട്ട് ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ മേലെയുള്ള കുറ്റം, അതായത് ആ വ്യക്തിക്ക് കിട്ടേണ്ട അപ്രീഷിയേറ്റ് ആ വ്യക്തിക്ക് തന്നെ കിട്ടണം, അല്ലാതെ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് അർഹി എന്താ പറയാ, അതിന് അർഹൻ ആരാണോ അതവർ അർഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അതിന് അർഹതനാണ്, അതുകൊണ്ടാണ് അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നാട്ടുകാർ അവർക്ക് അത്ര സ്നേഹത്തോടുകൂടി അത്ര ബഹുമാനത്തോടുകൂടി അവരെ നിങ്ങൾ ചെയ്ത അത്രയും വലിയൊരു കാര്യമായതുകൊണ്ടാണ് അവര്, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അത് കണ്ട് നിങ്ങൾ എന്തിനാ അസൂയയും കുശുമ്പും പിടി? എനിക്കിതാ തോന്നുന്നു ഇവർക്കതിലൊരു അസൂയ കുശുമ്പ്, അല്ലെങ്കിൽ അവർക്കൊരു നല്ല ഇതിൽ ഇതാവാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ ആരും അങ്ങനെ ഒരു ഇതിൽ ഇതൊക്കെ ആക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് തോന്നുന്നു എനിക്ക്. ഇതിന് ഒരുപാടൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും നമുക്ക് എന്താ പറയാ, അർജുൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ ഫാമിലിയോട് ഒരു സഹതാപം ഉണ്ടായിരുന്നു. ആ സഹതാപം ഈ വീഡിയോ ഈ ഇത് കണ്ടതോടുകൂടി നമുക്കങ്ങ് പോയി കിട്ടിയതിനെ എന്തോരം കമന്റ്സുകളാണെന്നറിയോ. ഇനിയിപ്പോ ഇവർ ആരുടെങ്കിലും സംസാരങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചെയ്താണെങ്കിലും ശരി, നിങ്ങൾക്കേ പോയുള്ളൂ. അല്ല, നിങ്ങളുടെ അത്രത്തോളം ഒരു സഹതാപം ഉണ്ടായിരുന്നു, അയ്യോ പാവമേ എന്തൊരു ഇതാണെന്ന് ആ ഇത് പോയി കഴിഞ്ഞു. പാവം ആ പയ്യൻ എന്തറിയാൻ, അവരവരെ ആ എന്താ പറയാ, അപ്പൊ എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. അത്ര തന്നെ ഇനിയിപ്പോ നമുക്ക് പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. ഒരു ഇത് മാറുന്നതിന് മുമ്പാണ് ഭാര്യയും അനിയ ചേച്ചിയും അനിയനും അമ്മയും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. നമുക്കതൊക്കെ കണ്ടിട്ട് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് കേട്ടോ. ഒരിക്കലും നമുക്കൊരു കാര്യം ഒരാൾ ഒരു ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നമ്മൾ വന്നിട്ട് ഒരു നന്ദി അത് വേണം, അത് നമ്മൾ മരിക്കുവോളം നമുക്ക് ഉണ്ടാവണം. അതായിരിക്കണം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു മനുഷ്യ സേ
ഒരാൾ നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നന്ദിയും സ്നേഹവും നമ്മൾക്ക് മരിക്കുവോളം ഉണ്ടാവണം എന്ന് പറഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതില്ലാത്ത നിങ്ങൾ എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. എന്തായാലും എന്താ പറയാ, ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം എന്താണ്? ആർക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് വന്ന് നമുക്കത് ദ്രോഹമായി മാറും എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ആർക്കും എന്താ പറയാ എന്ന് പറഞ്ഞ എല്ലാവർക്കും, എല്ലാവരും അങ്ങനെ അല്ലാട്ടെ, എത്രയോ ആൾക്കാർ. ഇതേപോലെ തന്നെ നമ്മൾ വയനാടുള്ള ആ ശ്രുതി ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു കുടുംബത്തിനെ മൊത്തം വിട്ടിട്ട് ഇതാക്കിയിരിക്കണം അല്ലെ. എന്നിട്ട് ആ കുട്ടിയെ നാട്ടുകാരെ, ആ കുട്ടിക്ക് കിട്ടണമായിരുന്നു ഈ ജോലി എന്നൊക്കെ ഞാനും പറയുള്ളൂ. ഈ കുട്ടി ആ ഇവൾക്ക് കൊടുത്ത ഈ ജോലിയൊക്കെ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവണം, ഈ ജോലിയും ഇങ്ങനെയുള്ള കാര്യം. കാരണം സ്വന്തം അച്ഛനും ഒരു കുടുംബത്തിലെ 9 ആൾക്കാരെ നഷ്ടപ്പെട്ടിട്ടല്ല ആ കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടിക്ക് കിട്ടിയിരിക്കണം ഈ വക കാര്യങ്ങളൊക്കെ. ഇവർക്ക് ഇങ്ങനെ നന്ദിയില്ലാത്ത ആൾക്കാർ കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? എന്തിനാ, എന്താ ഉള്ളത് ഇതില്? ഒന്നും തോന്നുന്നില്ല നമുക്ക്, ഒരു സഹതാപവും തോന്നുന്നില്ല. ആ കുട്ടിക്ക് കൊടുത്തതാണെങ്കിൽ ഒരുപാട് ഇതാ കേൾക്കായിരുന്നു. അതിന് ആ കുട്ടി അർഹിക്കുന്ന കുട്ടിയാണ്, അത്രേ നമുക്ക് പറയുള്ളൂ. ഇവർ ഇത്രത്തോളം ഒരു എന്താ പറയാ, അവരുടെ സംസാര രീതിയും അല്ലെങ്കിൽ അവരുടെ സംസാരിക്കുന്ന സംസാരത്തിനൊക്കെ നമുക്കൊന്നും മനസ്സിലായില്ല. എന്ത് പറയാനാ, പോയവർ എന്തായാലും പോയി അല്ലെ, ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല. അത് വലിയ നഷ്ടം തന്നെയാണ് അല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മുടെ കൂടെ നിന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് എന്തോ ഒന്നും പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ദയവ് ചെയ്ത് ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പറയുന്നുണ്ട് ഒരാളുടെ ഇതിൽ അറിയാതെ ഒന്നും. ഇവർ ഫസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാമായിരുന്നു, പക്ഷെ എല്ലാം കഴിഞ്ഞ ശേഷം ഒരാളെ നിങ്ങൾ തള്ളിച്ചവിട്ടി പുറത്താക്കുന്ന പോലെ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതാണ്, അങ്ങനെ ഒരു നന്ദികളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ കുറച്ച് സിമ്പതി ഉള്ളത് എല്ലാവരും നാട്ടുകാരും മൊത്തം, നമ്മൾ ആ കമന്റ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ഇതാക്കി കഴിഞ്ഞു. അപ്പൊ അത്ര ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. നന്ദികേട് കാണിക്കരുത് ഒരിക്കലും, ആരായാലും നന്ദികേട് കാണിക്കരുതെന്നേ പറയാനുള്ളൂ. അപ്പൊ ഇതൊരു കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ എനിക്കിതൊന്ന് പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഓക്കേ.